ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊന്ന് ചെയ്യാനല്ല, ഇന്നൊന്ന് ചിങ്ങ ഒന്നല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കർഷകരും, നമ്മളുൾപ്പെടെയുള്ള പല കർഷകരും വിളവെടുക്കുകയും പുതിയ തൈകൾ, പുതിയ ചെടികൾ നടുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണിത്. അപ്പം ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഒരു വ്യക്തി കുറച്ച് ചോളങ്ങൾ സമ്മാനമായിട്ട് നൽകിയായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ നടാൻ പോകുന്നത്. ഏകദേശം ഒരു കുറച്ചുണ്ട്, ഒരു 100 കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ നടാൻ പോകണം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും ചിങ്ങ ഒന്ന് കർഷക ദിന ആശംസകൾ നേരുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിതാ ഈ ചാലിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ചോളം നടാൻ പോകുന്നത്. അപ്പോൾ എന്താ, ഇതിൻ്റെ രണ്ട് സൈഡിലും മരിച്ചീനി പൊടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഈ രണ്ട് മരിച്ചീനികൾക്കിടയിൽ, ഇതാ ഈ ഒരു മരിച്ചീനി, ഇതാ ഈ ഒരു മരിച്ചീനിയുടെ ഇടയിൽ, ഇതാ ഇവിടെ, ഇതാ ഇവിടെയാണ് നമ്മൾ ചോളം നടാൻ പോകുന്നത്. ഇത് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ വിത്ത് എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമ്മളിവിടെ നിന്ന് അങ്ങറ്റം വരെ ചോളം നടാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് അതിനുവേണ്ടി നമ്മളൊരു സ്ഥലം ഒരുക്കേണ്ട ആവശ്യമില്ല. മരിച്ചീനി വിളവെടുക്കുന്നതിന് മുന്നേ നമുക്ക് ചോളം വിളവെടുക്കാം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇടവിളയായിട്ട് നമ്മൾ ചോളവും കൂടെ നടന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യണം, നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദാ ഇതേപോലെ എന്താ വെള്ളം ഒഴുകിയാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പുറത്ത് ഇതേപോലെ ഒത്ത സെൻറ്ററിൽ, രണ്ട് മരിച്ചീനികൾക്ക് നിൽക്കുന്ന ചാലിൻ്റെ ഒത്ത സെൻറ്ററിൽ ഇതേപോലെ വെള്ളം ഒഴുകി രണ്ട് സൈഡിൽ. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം ഇവിടെയൊക്കെ നല്ല ഉണങ്ങിയാണ് കിടക്കുന്നത്, അപ്പോൾ നല്ല കൂന്നിരിക്കും. അപ്പോൾ നമ്മൾ വിത്തിട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ വിത്ത് നല്ല രീതിയിൽ താന്നു പോകത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് കാണാം. നമുക്ക് ഏകദേശം എന്താ ഇത്ര വിത്തുണ്ട്. അപ്പോൾ നമുക്കിത് തികയുന്നത് വരെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണതാണ്ട്, ഇവിടെ ഇപ്പം നനഞ്ഞിടപ്പുണ്ട്. ഇതേ ഈ സ്ഥലത്ത് ദൈത് കണ്ട നല്ല പുട്ട് പോലെയാണ് മണ്ണ് കിടക്കണം. ഇതാ ഇതിനകത്തൊരു ചെറിയ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഇതാ ഇത്ര ഭാഗം മാത്രമാണ് ഞാനൊരു കുഴി എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഈ കുഴിക്കകത്താണ് ഞങ്ങൾ ഇതേപോലൊരു വിത്തിട്ട് കൊടുക്കുന്നത്. വേണ്ട സുനഹി. അപ്പം വിത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നനഞ്ഞിരിക്കുന്ന മണ്ണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇത്രയേ ഉള്ള പരിപാടി. വിത്തിട്ട് കഴിഞ്ഞു, കണ്ടോ? ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാ ഇതാ ഈ സൈഡ് കണ്ടോ, ഇത് ഇവിടെയും ഇതാ നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണ് മാറ്റി ഇതാ ഒരു വിരളിന്, അതാ ഇത്ര ഭാഗം, ഇത്ര ഭാഗത്ത് ഒരു കുഴിയെടുത്ത് ഒരു വിത്തെടുത്ത് നമ്മൾ ആ വിത്ത് അതിനകത്ത് ഇട്ടു. എന്നിട്ട് ഈ നനഞ്ഞിടക്കുന്ന മണ്ണൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇടയ്ക്കുന്ന പുല്ലൊക്കെ അങ്ങ് പറിച്ചളയാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് മൊത്തം നമ്മൾ ഇട്ടതിന് ശേഷം, ഇവിടെ നങ്ങറ്റം വരെ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മളിതാ ഇങ്ങേയറ്റം വരെ എത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം എന്ന് തുടങ്ങി ഇങ്ങേയറ്റം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നട്ടരിക്കുന്ന സ്ഥലത്ത് വിത്ത് നട്ടിറങ്ങുന്നുണ്ട്. ഇനി അഞ്ചാറ് വിത്തേ അല്ല, ബാക്കിയെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആ നടിയിൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് കർഷക ദിനമാണ്. കർഷക ദിനത്തോടനുബന്ധിച്ച് എല്ലാവരും, ദിനത്തോടനുബന്ധിച്ചല്ല, ഈ വരണ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും വിത്തുകൾ നടുകയോ ചെടികൾ മേടിച്ച് നടുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ നട്ടുകഴിഞ്ഞാൽ ഓണത്തിന് ഭക്ഷിക്കാൻ കഴിയില്ലെന്ന് ശരിയാണ്. ഇത് നമ്മൾ ഈ ഒക്ടോബർ നവംബർ തണുപ്പ് കാലത്തേക്ക് വേണ്ടി ആണ് നമ്മൾ ഈ ചോളം ഇപ്പം നട്ടയ്ക്കുന്നത്. അപ്പം ഇതേപോലെ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ കൃഷികൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. നിങ്ങളും ഒരു ചെറിയൊരു കർഷകനായി മാറുക. അപ്പം ഇതാണ് എൻ്റെ കർഷക ദിന ചിങ്ങ ഒന്നുമായി ബന്ധപ്പെട്ട് കർഷക ദിനത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക, എല്ലാവരും വളരുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ ബൈ.